പാലക്കാട് നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജെപി അംഗം പ്രമീള ശശിധരൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് സാക്ഷികളാകാനെത്തിയിരുന്നു. 52 അംഗ കൗൺസിലിൽ 24 പേരുടെ പിന്തുണയോടെയാണ് പ്രമീള ശശിധരൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച യുഡിഎഫിന് 2 സ്വതന്ത്രരുടെ പിന്തുണയോടെ 19 വോട്ട് ലഭിച്ചു. എൽഡിഎഫ് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. ആദ്യമായി നഗരസഭാ ഭരണത്തിലേറിയ ബിജെപി ജനക്ഷേമകരമായ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് വി മുരളീധരൻ പറഞ്ഞു. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് ഭരണം നടത്തുക എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ശ്രീമതി പ്രമീള ശശിധരന് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രമീള ശശിധരൻ വ്യക്തമാക്കി. സർക്കാരിൻ്റെ ഒരുപാട് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകൾ വന്ന് കിടപ്പുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ നഗരസഭയിൽ കൊണ്ടുവന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെ വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തു. ജില്ലയിലെ പട്ടാമ്പി, ചെർപ്പളശ്ശേരി, ചിറ്റൂർ, മണ്ണാർക്കാട് നഗരസഭകളിൽ യുഡിഎഫും ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിൽ എൽഡിഎഫുമാണ് ഭരണത്തിലേറിയത്. മണ്ണാർക്കാട് നഗരസഭയിൽ നറുക്കെടുപ്പിലൂടെയാണ് യുഡിഎഫിന് ഭരണം ലഭിച്ചത്. റിപ്പോർട്ടർ പാലക്കാട്.